소리를 좀. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാപ്പച്ചീനോ ആണ്. കോഫി ഷോപ്പിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള വളരെ ക്രീമി ആയിട്ടുള്ള ക്യാപ്പച്ചീനോ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീമാണ് ആദ്യം തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ബ്രൂവിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ വെള്ളം 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒത്തിരി ഒഴിച്ച് കൊടുക്കാതിരിക്കുക, കാരണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ലൂസായി പോവും. അപ്പോൾ ആ ഒരു നല്ല രീതിയിലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്രീം കുറച്ച് ടൈറ്റായി തോന്നുകയാണെങ്കിൽ അപ്പം മാത്രം നിങ്ങൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതിനെല്ലാം കുറച്ചുകൂടി ടൈം എടുക്കുന്നേ ഉള്ളൂ. എന്നാലും നല്ല രീതിയിൽ ക്രീമി ആയിട്ട് തന്നെ വരും. ഇപ്പോൾ നമ്മളുടെ ആ ഡാർക്ക് കളറൊക്കെ മാറിയിട്ട് ഒരു യെല്ലോയിഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലുള്ള ക്രീം തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് യെല്ലോ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഫ്ലഫിയായി നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ചയോളം നമുക്ക് കേടുവരാതെ ഇരിക്കും. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഫി കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നല്ലവണ്ണം തിളപ്പിച്ച നല്ല തിളച്ച ചൂടുള്ള പാൽ ഞാനൊരു ടീ പോട്ടിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല പതഞ്ഞ് പൊങ്ങി വരും നമ്മുടെ കോഫി. അപ്പോൾ ഈ ഒരു കോഫി ഞാനൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിനി വെറുതെ കോഫി പൗഡർ ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ, അത് നമ്മൾ കോഫി ഷോപ്പ് പോയി കഴിക്കുന്ന ക്യാപ്പുച്ചിനോടൊക്കെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഫിയാണിത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ക്രീം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ഏത് സമയം വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് കുറച്ച് ചൂടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം ആദ്യമേ പഞ്ചസാരയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മിക്സും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ കുറച്ച് ചൂടുള്ള പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്, അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.